ഭിന്നശേഷിക്കാരിയായ യുവതി വൃദ്ധമാതാവും പെൺകുട്ടിയുമായി പാതിപണി പൂർത്തിയായി വീട്ടിൽ ദുരിതത്തിൽ കഴിയുകയാണ്. മട്ടക്കെട്ട തോണിത്തടി സ്രൈപ്പള്ളി എസ് ആർ ഉഷയും കുടുംബവുമാണ് ദുരിതമനുഭവിക്കുന്നത്. വൈദ്യുതിയും വെള്ളവുമില്ലാതെ നരകയാതനയിലാണ് ഈ കുടുംബം. വെള്ളത്തിനായി വാട്ടർ അതോറിറ്റിയെ സമീപിച്ചുവെങ്കിലും അപേക്ഷ സ്വീകരിക്കുവാൻ പോലും അധികൃതർ തയ്യാറായില്ല എന്നും ആക്ഷേപമുണ്ട്. ആറേക്കർ സ്വദേശിനിയായ ഉഷയ്ക്കും കുടുംബത്തിനും 8 വർഷം മുമ്പാണ് പട്ടികജാതി വകുപ്പ് ഭൂരഹിതരുടെ ലിസ്റ്റിൽപ്പെടുത്തി തോണിത്തടിയിൽ ഭൂമി വാങ്ങി നൽകിയത്. തുടർന്ന് വീടിന് ഫണ്ട് അനുവദിക്കുകയും തറകെട്ടി ചുവർ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരുടെ ഭർത്താവ് ശ്രീജു നാടുവിടുകയും ചെയ്തു. ഇതോടെ വീടിന്റെ വാടക പോലും നൽകാൻ കഴിയാത്ത അവസ്ഥയിലായി കുടുംബം. ഉഷയുടെ പിതാവ് മേസ്തിരിപ്പണി ചെയ്തും എസ്സി വകുപ്പിൽ നിന്ന് ലഭിച്ച തുകയും ഉപയോഗിച്ച് വീടിന്റെ ചുവരുകൾ നിർമ്മിച്ചു. പണത്തിന് ബുദ്ധിമുട്ട് നേരിട്ടതിനാൽ വീടുപണി പാതിയാക്കി ഇതിൽ താമസവും ആരംഭിച്ചു. 2 വർഷം മുമ്പ് പിതാവ് രവീന്ദ്രൻ മരിച്ചു. ഇതോടെ ഉഷയ്ക്ക് ഭിന്നശേഷി പെൻഷൻ മാത്രമായി ഏക ആശ്രയം. ഇവരെ വന്നിട്ട് 8 വർഷമായി. ഇപ്പൊ അതി തുടർന്ന് അച്ഛൻ ഇങ്ങനെ അസുഖം വന്ന് കിടന്നുകൊണ്ട് കിടപ്പായ മൂലം ഈ പെരപണി ബാക്കി പണിയാൻ സാധിച്ചില്ല. അമ്മ വാർദ്ധക്യ സഹിതമായ ഇത്തിരി ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അമ്മ പണിക്ക് പോയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇനി ഞാനൊരു വികലാംഗയാണ്. ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോകും. തൊഴിലുറപ്പിൻ്റെ പൈസ എന്ന് പറഞ്ഞൊന്നും കിട്ടത്തില്ല. കുറേ നാൾ കഴിഞ്ഞാണ് അതും കിട്ടുന്നത്. എങ്കിലും അമ്മ പണിക്ക് പോയി ഞങ്ങൾ കഴിയുന്നത്. എന്നാൽ കുടിവെള്ളമില്ലാത്തതും കുടുംബത്തിന്റെ ദൈനംദിന ജീവിതത്തിന് തിരിച്ചടിയായി. വെള്ളമെടുക്കണമെങ്കിൽ ഇവിടെ നിന്നും 500 മീറ്റർ നടന്നു പോകണം. വെള്ളത്തിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ പലതവണ വാട്ടർ അതോറിറ്റി ഓഫീസിൽ കയറിയിറങ്ങി. ഉദ്യോഗസ്ഥർ അപേക്ഷ പോലും വാങ്ങാതെ ഇവരോട് അനീതി കാട്ടി. വൈദ്യുതി നൽകാൻ വകുപ്പ് തയ്യാറാണെങ്കിലും ഒരു മുറി പോലും വയറിംഗ് നൽകാൻ ഈ കുടുംബത്തിന്റെ സാമ്പത്തിക അവസ്ഥ അനുവദിക്കുന്നുമില്ല. അപേക്ഷ കൊടുത്തപ്പം പറഞ്ഞ് കരോട്ടെങ്ങാണ്ട് 5-6 വീടുണ്ട്, അതിനെല്ലാം കൂടെ ഒന്നിച്ച് തരാമെന്ന് പറഞ്ഞു. അപേക്ഷ മേടിച്ചില്ല. പഞ്ചായത്തിൽ അവർ വരുമ്പം വിളിക്കാമെന്ന് പറഞ്ഞു. കറണ്ട് എടുക്കാൻ വയറിങ് ചെയ്യാനൊന്നും ഒരു മാർഗവുമില്ല. എപ്പോൾ ചെന്നാലും കറണ്ട് കിട്ടും. ഒരു വയറിങ് ആണെങ്കിലും ചെയ്ത ഒരു മുറിയാണെങ്കിലും ചെയ്യാനുള്ള സാമ്പത്തികമില്ല. അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കുടുംബത്തോട് അനീതി കാണിച്ച ഉദ്യോഗസ്ഥർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ.